നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂട്യൂബിൻ്റെ ടാഗ്സിനെ കുറിച്ചാണ് ഇത് സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക കാരണം ഇത് നല്ലൊരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നമസ്കാരം ഞാൻ ശ്രീകുമാർ ശ്രീ ഹോസ്പിറ്റാലിറ്റിയിൽ നിന്നുമാണ് അധികം വർപ്പിക്കാതെ തന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അതായത് എന്താണ് ടാക്സ് ടാക്സ് എന്ന് പറയുന്നത് യൂട്യൂബ് ടാക്സിനെ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത് വീഡിയോ ടാക്സെന്നും ടാഗെന്നും നമ്മൾ വിളിക്കുന്നു ഇത് ഒരു ഫ്രേസോ അല്ലെങ്കിൽ ഒരു വേർഡാണ് നമ്മുടെ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസോ ഒരു വേർഡിനെയാണ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ പല ടാക്സുകളും അറേഞ്ച് ചെയ്യാറുണ്ട് നമ്മുടെ പല വീഡിയോകളിലും വേണ്ടി വീഡിയോ റാങ്കിങ്ങും ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതിനകത്ത് മൂന്ന് വിഭാഗത്തിലുള്ള ടാഗാണ് ഒന്ന് ഷോർട്ട് ടെയിൽ ടാഗ് രണ്ടാമത്തെ ലോങ് ടെയിൽ ടാഗ് മൂന്നാമത്തെ മിസ്സ്പെൽഡ് ടാഗ് ഈ രണ്ട് ടാഗിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ മിസ്സ്പെൽഡ് ടാഗിനെ കുറിച്ച് അധികം ആരും സംസാരിച്ചിട്ടില്ല യൂട്യൂബിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ അവൈലബിൾ ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് മിസ്സ്പെൽഡ് ടാഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോ റാങ്കിങ് ചെയ്യാൻ വേണ്ടി അതിനെക്കുറിച്ച് നമുക്ക് ഏതായാലും ഒന്ന് പരിശോധിക്കാം അപ്പോൾ ഈ ഷോർട്ടൽ ടാഗ് എന്ന് പറയുന്നത് ഒരു മൂന്ന് വേർഡ്സിൽ കുറവുള്ള ടാഗുകളാണ് ഷോർട്ടൽ ടാഗ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മളൊരു ബേക്ക് കേക്ക് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് അതിനകത്ത് കേക്ക് എന്ന് പറയുന്നതാണ് ഒരു ഷോർട്ടൽ കീവേഡ് അല്ലെങ്കിൽ ടാഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ചെറിയ ടാഗുകളാണ് ഇതാണ് കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ ലോങ് ടെയിൽ ടാഗ് ലോങ് ടെയിൽ ടാഗ് എന്ന് നിങ്ങൾക്കറിയാം നമ്മൾ ഹൗ ടു മേക്ക് ചിക്കൻ കറി ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെയാണ് ലോങ് ടെയിൽ ടാഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെർച്ച് വളരെ കുറവായിരിക്കും പക്ഷേങ്കിൽ മോസ്റ്റ് ഓഫ് എല്ലാ യൂട്യൂബേഴ്സും ഈ ടാഗുകൾ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത് പക്ഷേങ്കിൽ ഒരു തുടക്കക്കാരെന്നുള്ള ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു ടാഗാണ് ലോങ് ടെയിൽ ടാഗ്സ് കാരണം അവിടെ റാങ്കിങ് കിട്ടത്തില്ല അപ്പോൾ ഷോർട്ട് ടെയിൽ ടാഗിൻ്റെ റാങ്കിങ്ങിലൊക്കെ നമ്മുടെ വീഡിയോ വരണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും കാരണം അതുപോലൊക്കെ ഇത് വരണം ഇനി മൂന്നാമത്തെ മിസ്സ്പെൽഡ് ടാഗ് എന്ന് പറയുന്നത് മിസ്സ്പെൽഡ് ടാഗാണ് അതായത് നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഇന്ത്യയിൽ ഉദാഹരണത്തിന് മോണിറ്റൈസേഷൻ ഇസഡ് കൂട്ടി ടൈപ്പ് ചെയ്യുന്നവരുണ്ട് എസ് കൂട്ടി ടൈപ്പ് ചെയ്യുന്നവരുണ്ട് ഏതാണ്ട് ഒരു സെർച്ചിൻ്റെ ഒരു 10% ഈ മിസ്സ്പെൽഡ് ടാഗ് അതായത് ഇന്ത്യ പോലൊക്കെയുള്ള ഒരു രാജ്യത്ത് മിസ്സ്പെൽഡ് ടാഗിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ റീജിയണൽ ലാംഗ്വേജിലായിരിക്കും ചിലപ്പോൾ മലയാളത്തിലൊക്കെ ആയിരിക്കും സെർച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ മിസ്സ്പെൽഡ് ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് വഹിക്കുന്നത് ഈ മിസ്സ്പെൽഡ് ടാഗ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വൻ റാങ്കിങ്ങിലേക്ക് പോകും കാരണം പലരും ഈ മിസ്സ്പെൽഡ് ടാഗ് യൂസ് ചെയ്യാറില്ല കാരണം നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു രീതിയാണ് മിസ്സ്പെൽഡ് ടാഗിൽ അവലംബിക്കുന്നത് അതായത് ഇപ്പം ഞാൻ പറയില്ല മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇസഡ് ഉപയോഗിക്കുന്നുണ്ട് എസ് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ വീഡിയോയ്ക്ക് എന്താ പറയുന്നത് യോജിച്ച മിസ്സ്പെൽഡ് ടാഗ് നമ്മൾ കണ്ടെത്തി നമ്മൾ ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ വീഡിയോ റാങ്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മിസ്സ്പെൽഡ് ടാഗിനെ കുറിച്ച് ആരും അധികം ആരും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ മിസ്സ്പെൽഡ് ടാഗ് കണ്ടെത്തി നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെ ആഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മിസ്സ്പെൽഡ് ടാഗിനെ കുറിച്ച് നല്ല രീതിയിൽ ഒരു കണക്കാക്കുക കാരണം ഒരു 10% വരുന്ന സെർച്ചുകളിൽ മിസ്സ്പെൽഡ് ടാഗിനാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളാണുള്ളത് അപ്പോൾ ആ റോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കാരണം അധികം ആരും യൂസ് ചെയ്യുന്നുമില്ല ഈ മിസ്സ്പെൽഡ് ടാഗ് ആരും ഈ സ്പെല്ലിംഗ് തെറ്റി ടാഗ്സ് അങ്ങനെ ചെയ്യാറില്ല പലരും പലയിടത്തു നിന്ന് കോപ്പി എടുത്ത് ചെയ്യുന്നു അപ്പോൾ ഇതൊന്ന് മാറ്റി നിങ്ങൾ ഈ മിസ്സ്പെൽഡ് ടാഗ് അപ്ലൈ ചെയ്യുക പിന്നെ ഇതിൻ്റെ ഒരു ഡെമോ ആയിട്ട് ഞാൻ കാണിക്കുന്നത് കണ്ടില്ലേ അതാണ് 24 ലക്ഷത്തോളം വന്നത് മോർട്ടേജ് എന്നുള്ളതിനകത്ത് ഒരു അക്ഷരം തെറ്റിപ്പോയി മോർഗേജ് ആയി പോയപ്പോൾ എന്താ 2 ലക്ഷത്തി സംതിങ് സെർച്ച് റിസൾട്ട് ആ ഒരു ടാഗിന് കിട്ടിയിരിക്കുന്നത് ഇതൊരു ഒരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുക അപ്പം നിങ്ങൾ അതുപോലൊക്കെ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ ഈ ടാഗുകളൊക്കെ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് എന്താ നമ്മുടെ വീഡിയോ റാങ്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു നല്ലൊരു സീക്രട്ടാണ് നല്ലൊരു ഇൻഫർമേഷനാണ് അപ്പോൾ ഇതെല്ലാം അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ അപ്ലൈ ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം